Hello friends, assalamu alaikum and welcome back to our channel Mom's Cookery Hub. ഇന്നി ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു അച്ചാർ റെസിപ്പിയാണ് ട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നോർത്തേൺ സ്റ്റൈലിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അച്ചാർ റെസിപ്പിയാണ്. അതിനായി ഞാൻ ഇവിടെ ഒരു ഫ്രൈ പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അത്രയും കടുകും, ഒരു ടീസ്പൂൺ പെരുംജീരകം, ഒരു ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ നമുക്ക് ഇട്ടുകൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ അത്രയും ഉലുവയാണ്. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊന്ന് ചൂടാക്കിയെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഒന്ന് തണുത്തതിന് ശേഷം അപ്പോൾ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി. നന്ന പൊടിയാകുമെന്നും വേണ്ട കേട്ടോ. ഇനി ഇത് സൈഡിൽ വെക്കാം. ഇവിടെ ഞാനൊരു 8 പുളിനാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുത്ത പുളിനാരങ്ങയാണ്. ഇതിലേക്ക് ഇതുപോലെ നീളത്തിൽ വെട്ടിയതിന് കുറച്ച് ക്യാരറ്റ്, ഒരു 2 വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ടായത്, അതും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 വലിയ ബൾബ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതും ഫുള്ളായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇട്ടിട്ട് ഉള്ളത് പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ ഇത് അധികം എരിവൊന്നും ഇല്ലാത്ത പച്ചമുളകാണ്. ഇതിൽ ഒരു 10-15 എണ്ണം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നീളത്തിലായിരുന്നു ഇഞ്ചിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ മസാലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഷോർട്സാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ ഇങ്ങനെ പിടിച്ചതും. അപ്പം പക്ഷേ എടുത്തു വന്നപ്പോഴേക്കും നല്ല ലെങ്ത്തായി. അതുകൊണ്ട് തന്നെ എല്ലാവരും ഫുൾ സ്ക്രീനാക്കിയിട്ട് തന്നെ കാണാം കേട്ടോ ഈ ഒരു വീഡിയോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസ്റ്റേർഡ് ഓയിൽ, ഏകദേശം 1 teaspoon അത്രയും മസ്റ്റേർഡ് ഓയിലും ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അപ്പം അതും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ടൊന്ന് മിക്സാക്കി വെക്കാം. ഇവിടെ ഞാനൊരു പാത്രം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം 1 teaspoon. അതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പില. ഇതൊന്ന് നല്ലോണം മിക്സാക്കി എടുക്കാം നമുക്ക് 1-2 minutes നേരം. ഇത് മിക്സാക്കി കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ക്യാരം സീഡ്സ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട കുറച്ച് കായമാണ്. അപ്പോൾ ഏകദേശം 1/2 teaspoon അത്രയും കായം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ അച്ചാറിൻ്റെ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് കുറച്ച് മാത്രമേ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളുടെ മിക്സാക്കി വെച്ചിട്ടുള്ള പുളിനാരങ്ങയും പച്ചമുളകും ക്യാരറ്റും ഒക്കെ ഉള്ളത് ആ മിക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നല്ലോണം മിക്സാക്കി എടുക്കാം നമുക്കിത്. നമ്മൾ മസാലയൊക്കെ മിക്സാക്കിയിട്ട് വെച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിലേക്ക് നമുക്ക് 2 tablespoons അത്രയും തിളപ്പിച്ചാറ്റിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതും കൂടി ഒഴിച്ച് നല്ലോണം മിക്സാക്കിയതിന് ശേഷം നമുക്ക് നമ്മളുടെ പുളിനാരങ്ങയുടെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിക്കണം. ഏകദേശം 1 tablespoon അത്രയും വിനീഗറാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊന്ന് മിക്സാക്കിയിട്ട് ഫ്ലെയിമിൽ നിന്ന് മാറ്റി തണുക്കാനായിട്ട് വെക്കാം. തണുത്തതിന് ശേഷം ഇനി ഇതുപോലെ പാത്രത്തിലിട്ട് നമുക്ക് അടച്ചു വെച്ച് 1 ആഴ്ച കഴിഞ്ഞ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. നല്ല ഒരു വെറൈറ്റി ഫ്ലേവറാണ് കേട്ടോ ഇതിന്. ചോറിൻ്റെ കൂടെയും അതുപോലെ നോർത്ത് ഇന്ത്യൻസ് കഴിക്കുന്ന പോലെ ദാൽ റൊട്ടി അങ്ങനത്തെ റൊട്ടിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.